പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ച് വി എസ് ഒഞ്ചിയത്ത്. ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ വി എസ് എത്തിയതോടെ വികാരനിർഭരമായ രംഗങ്ങൾ. ആവേശത്തോടെ ഒഞ്ചിയത്തെ സഖാക്കൾ. ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ രമ ഒഞ്ചിയത്തെ വീട്ടിൽ നിന്ന് ന്യൂസ് അവറിൽ ചേരുന്നു. രമയുമായി സംസാരിച്ച ശേഷം പ്രധാന വാർത്തകളിലേക്ക് പോകാം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിരുന്നു വി എസിന്റെ ഒഞ്ചിയം സന്ദർശനം. ഉച്ചയ്ക്ക് 12:30 ഒഞ്ചിയം സഖാക്കളുടെ വിപ്ലവാഭിവാദ്യങ്ങൾക്ക് നടുവിലേക്കാണ് വി എസ് വന്നിറങ്ങിയത്. ഒഞ്ചിയം ജനസാഗരമായി. രമയെയും കുടുംബാംഗങ്ങളെയും വി എസ് ആശ്വസിപ്പിച്ചു. 1 മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ചു. ധീരനായ കമ്മ്യൂണിസ്റ്റിന്റെ ശവകുടീരത്തിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് വി എസ് മടങ്ങി. ഇന്ന് 11 മണിയോടുകൂടിയാണ് വി എസ് ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ എത്തിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് വി എസ് ഒഞ്ചിയത്തേക്ക് തിരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് വി എസ് ഒഞ്ചിയത്തേക്ക് പോകുന്നുവെന്ന വാർത്ത വന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച നീക്കം ഒഞ്ചിയത്തെ ഇളക്കിമറിച്ചു. എല്ലാ വഴികളും ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക്. ചെറിയ വഴിയുടെ ഇരുവശത്തും അണിമുറിയാത്ത മനുഷ്യ മതിൽ. ആൾക്കൂട്ടത്തിന്റെ ആരവത്തിനും ചന്ദ്രശേഖരന്റെ സഖാക്കളുടെ വിപ്ലവാഭിവാദ്യങ്ങൾക്കുമിടയിലേക്ക് വി എസ് വന്നിറങ്ങുമ്പോൾ നട്ടുച്ച കഴിഞ്ഞു. ജനത്തിരക്കിൽ കാറ് കുറെ അകലെ നിർത്തേണ്ടി വന്നു. നടന്ന് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക്. വി എസിനെ കണ്ടതോടെ ചന്ദ്രശേഖരന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. അമ്മയും ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ വി എസും. അടച്ചിട്ട കുടുസുമുറിയിൽ രമയും അച്ഛൻ മാധവനും ടി പിയുടെ മകൻ അഭിനന്ദും ആർ എം പി ഏരിയ സെക്രട്ടറി എൻ വേണുവും മാത്രമായി 3/4 മണിക്കൂർ. പുറത്താകാംക്ഷയുടെ ജനക്കൂട്ടം. മുറിയിൽ നിന്നിറങ്ങി നേരെ ടി പിയുടെ പണിതീരാത്ത വീട്ടിലേക്ക്. പിന്നെ ധീരനായ കമ്മ്യൂണിസ്റ്റിന്റെ ശവകുടീരത്തിൽ വി എസിന്റെ പുഷ്പാർച്ചന. മാധ്യമങ്ങളോടൊന്നും പറയാതെ വി എസ് മടങ്ങുമ്പോഴേക്കും ഒഞ്ചിയം ഒരു ജനസാഗരമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒഞ്ചിയത്ത് നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒഞ്ചിയത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോടൊന്നും സംസാരിക്കാൻ വി എസ് തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഒരു കാര്യം, ഒരു കാര്യം, എംഎംഎണിക്കെതിരെ നടപടി ഉണ്ടാവുമെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വമാണെങ്കിൽ അതിൽ കൃത്യമായ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. എന്താണ് വി എസിന്റെ നിലപാട്? ഞാൻ പോളിറ്റ് ബ്യൂറോയുടെ അഭിപ്രായത്തെയാണ് അനുകൂലിക്കുന്നത്. ശരിയായ അഭിപ്രായം അതാണ്. സന്ദർശിക്കാൻ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവ, മകൻ നഷ്ടപ്പെട്ട ഒരു തള്ള, അവരുടെ വ്യസനത്തിൽ പങ്കുകൊള്ളാൻ പോയതാണ്. ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ ശ്രീമതി രമയിലേക്ക് ആദ്യം തന്നെ എത്താമെന്നാണ് പ്രതീക്ഷിച്ചത്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. രമയിലേക്ക് എത്താം. അതിനു മുമ്പ് ടി പി ചന്ദ്രശേഖരന്റെ വാക്കുകളിലേക്ക്. പാർട്ടിക്കുള്ളിൽ വി എസ് നടത്തുന്ന സമരത്തിന്റെയും പാർട്ടിക്ക് പുറത്തുനിന്ന് തങ്ങൾ നടത്തുന്ന സമരത്തിന്റെയും സമാനതകളെക്കുറിച്ച് മുമ്പ് ടി പി ചന്ദ്രശേഖരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു.
പാർട്ടിക്കകത്ത് വി എസ് എടുക്കുന്ന നിലപാടുകൾ പാർട്ടിക്ക് പുറത്ത് നടപ്പാക്കുകയാണ് തങ്ങളെന്നാണ് ചന്ദ്രശേഖരൻ അന്ന് പറഞ്ഞത്. ഇന്ന് ചന്ദ്രശേഖരന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി വി എസ് മടങ്ങുമ്പോൾ ആ വാക്കുകൾ ഓർക്കാതെ വയ്യ. ഞങ്ങൾ വി എസ് പാർട്ടിക്കകത്ത് ഉയർത്തുന്ന അതേ നിലപാട് ഉയർത്തിക്കൊണ്ട് പുറത്ത് സമരം ചെയ്യുന്നവരാണ്. വി എസ് സി പി ഐ എമ്മിനകത്താണ് ഇപ്പോൾ ഉള്ളത്, ഞങ്ങൾ സി പി ഐ എമ്മിന് പുറത്താണ്. ഞങ്ങൾ സി പി ഐ എമ്മിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സമരം നടത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. നിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷം വന്നപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. പക്ഷേ വി എസ് ഇപ്പോഴും പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഈ സമരം നടത്തുകയാണ്. ഞങ്ങൾക്ക് അകത്ത് നിന്നായാലും പുറത്തു നിന്നായാലും ഞങ്ങൾ സി പി ഐ എമ്മിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം വിജയിക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്വകാര്യ വി എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം വിജയം കാണണം എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് പുറത്ത് നിന്ന് പിന്തുണ നൽകുക, പുറത്ത് വെച്ച സമരം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വി എസ് ഈ പാർട്ടിയിൽ തെറ്റായ പ്രവണതയ്ക്കെതിരായ പോരാട്ടം നടത്തുന്ന ആളാണ്. ഇവിടെ അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി അവർ വി എസിനെ ഇവിടെ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. പാർട്ടിക്കകത്ത് വി എസ് എടുക്കുന്ന സംഘടനാപരവും രാഷ്ട്രീയവുമായ നിലപാടുകളെ ഇന്നത്തെ പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ വി എസിൻ്റെ രാഷ്ട്രീയ നിലപാടും സംഘടനാ നിലപാടും ഇപ്പോഴുള്ള പാർട്ടി നേതൃത്വം സ്വീകരിക്കുമോ എന്നതിനെപ്പറ്റി ആശങ്ക ആലോചിക്കേണ്ട കാര്യമില്ല, അങ്ങനെ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ചന്ദ്രശേഖരൻ വി എസിനോടുണ്ടായിരുന്ന അടുപ്പം കൊണ്ടാണോ ശ്രീമതി രമ ഇന്ന് വി എസ് വീട്ടിലെത്തിയത്? ആ അടുപ്പം ഒരു കാരണമായിരിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്ക് പുറത്തു പോയ ശേഷം വി എസിന് പലപ്പോഴും പല പരിമിതികൾ കൊണ്ടും ചന്ദ്രശേഖരനെ വന്നു കാണാനോ പരസ്യമായി കാണാനോ ഒന്നും കഴിയുമായിരുന്നില്ലായിരിക്കാം. പക്ഷേ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തെത്തി പലപ്പോഴും വി എസിനെ കാണാറുണ്ടായിരുന്നു. എനിക്കറിയില്ല, അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. വി എസിന്റെ നിലപാടുകൾക്കായി നിലകൊള്ളുകയായിരുന്നോ ചന്ദ്രശേഖരൻ? അതെ, തീർച്ചയായിട്ടും. വി എസ് നേരത്തെ സഹാവ് സൂചിപ്പിച്ച പോലെ തന്നെ വി എസ് പാർട്ടിക്കുള്ളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആശയ സമരം അത് പാർട്ടിക്കുള്ളിൽ നിന്ന് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് തീർച്ചയായിട്ടും ഒഞ്ചിയത്ത് ഈ രൂപത്തിലേക്ക് ഒരു സംവിധാനം വന്നതും. അത് പുറത്തു നിന്ന് ആ രൂപത്തിലുള്ള ഫൈറ്റ് ഇപ്പം 4 വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പോരാട്ടമാണ് പുറത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയായിരുന്നു ഇന്ന് അവിടെ വന്നതിലൂടെ വി എസ് ചെയ്തത്? അങ്ങനെ വേണം കരുതാൻ. ഇന്ന് വി എസ് എത്തിയതോടെ ഒഞ്ചിയത്തിന്റെ മുഖം തെളിഞ്ഞത് ഇന്നാണെന്നാണ് അഭിനവ്, രമയുടെ മകൻ, പറഞ്ഞത്. യഥാർത്ഥത്തിൽ വി എസിന്റെ വരവ് ഒഞ്ചിയത്തെ ആർ എം പി പ്രവർത്തകരെ ആവേശഭരിതരാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു വരവോടുകൂടിയാണ് ഒരു മാസമായിട്ട് ഉള്ള ഒരു വീർപ്പുമുട്ടൽ ഒരല്പമെങ്കിലും ഒരു ആശ്വാസം പകരാൻ വേണ്ടി കഴിഞ്ഞത്. സഖാവ് വി എസിൻ്റെ വരവോടുകൂടി ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ, നാട്ടുകാർക്ക് മുഴുവൻ ആ ഒരു ആശ്വാസം അവരുടെ മുഖത്തെല്ലാം കാണാമായിരുന്നു. അത് ഞങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ ആ ഒരു ആശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പാർട്ടി മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോൾ പുറത്ത് പലതും പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോകാത്തത് ആർ എം പി പ്രവർത്തകർ ഞങ്ങളെ കടത്തിവിടാത്തത് കൊണ്ടാണെന്നൊക്കെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രശ്നത്തിൽ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നന്നായി അറിയാം. പാർട്ടി മുഴുവൻ എതിർക്കുമ്പോൾ പോലും വി എസിന് അവിടെ വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് രമ കരുതുന്നത്? പാർട്ടിയുടെ എല്ലാ നിലപാടുകളും ഒരേ സ്ഥലത്തിൽ അംഗീകരിക്കുന്ന ഒരാളായിട്ട് വി എസിനെ ഞാൻ കാണുന്നില്ല. ആ പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്യമായിട്ട് പല നിലപാടുകളും വിയോജിപ്പ് പറയുന്ന ഒരു സഖാവാണ് സഖാവ് വി എസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വരവിനെയും ആ രൂപത്തിലാണ് ഞാൻ കാണുന്നത്. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല, രമ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് തെളിയിക്കുകയാണോ ഈ വലിയ ജനക്കൂട്ടവും അവരുടെ ആവേശവും? അതെ, തീർച്ചയായിട്ടും. ചന്ദ്രശേഖരൻ ഉയർത്തിയ ആശയം, ചന്ദ്രശേഖരൻ ഉയർത്തിയ രാഷ്ട്രീയം, അതിന് ഒരിക്കലും മരണമില്ല എന്നുള്ളതാണ് ഈ ഒരു വരവിനോടും ഈ ജനങ്ങളുടെ പ്രതികരണത്തിൽ കൂടെയും വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. വി എസിന്റെ ഈ വരവിനെ വി എസിന്റെ പാർട്ടി അതിശക്തമായി എതിർക്കുമെന്നോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമെന്നോ ഒക്കെ നിങ്ങൾ കരുതുന്നുണ്ടോ? അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. വി എസ് ഇന്ന് വീട്ടിൽ വന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? സഖാവിനോട് ഞങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളും വെല്ലുവിളികളെക്കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങൾ ചന്ദ്രശേഖരൻ്റെ നിലപാടുകളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും സഖാവ് ക്ഷമയോടുകൂടി കേട്ടിരുന്നു. അതിലപ്പുറത്തേക്ക് ഒരു സംസാരം ഉണ്ടായിട്ടില്ല. വി എസ് നിങ്ങളെ കേൾക്കുകയായിരുന്നു, വി എസ് ഇങ്ങോട്ടൊന്നും പറയുകയായിരുന്നില്ല.
ഇല്ല, സഖാവ് ആ രൂപത്തിലേക്കൊന്നും സംസാരിച്ചില്ല. പക്ഷേ വി എസിൻ്റെ മൗനം ഞങ്ങൾക്ക് വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയും ആശ്വാസവും തരുന്നു എന്നാണ് തോന്നുന്നത്. രമയുടെ അച്ഛൻ ശ്രീ മാധവനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചതെന്നാണ് അവിടെ മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും സജീവ പ്രവർത്തകനായി സി പി എമ്മിൽ ഉള്ള ആളാണ്, സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയാണ്. അദ്ദേഹം എന്താണ് വി എസിനോട് പറഞ്ഞത്? അച്ഛൻ 1956 ഈ പാർട്ടിയിൽ വന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ പാർട്ടി അദ്ദേഹത്തിനോട് ചെയ്ത ഒരു ക്രൂരത, അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വയസ്സുകാലത്തും ആ പാർട്ടിയിൽ നിന്ന് ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്ക് നേരിടേണ്ടി വന്നൊരു അനുഭവം, അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ആ ഒരു വികാരം അച്ഛൻ സഖാവ് വി എസിനോട് പങ്കുവെച്ചു. ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു വികാരം അച്ഛൻ പങ്കുവെച്ചു. വി എസ്, ഇത്രയും നേരം ഏതാണ്ട് ഒരു മണിക്കൂറോളം നിങ്ങൾ പറയുന്നത് കേൾക്കുകയായിരുന്നു. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വി എസിനോട് പറഞ്ഞിരുന്നു? അതെ, എല്ലാം ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ വി എസ് ഒരു പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഈ കേസിൻ്റെ അന്വേഷണം വേണ്ട രൂപത്തിൽ കൊണ്ടുപോകാനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നുൾപ്പെടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ രൂപത്തിൽ അദ്ദേഹം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹവും ആ ഉറപ്പ് നൽകിയിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ കേസിൽ അന്വേഷണത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താമെന്ന്? അല്ല, അദ്ദേഹം ഇപ്പോഴങ്ങനെ സംസാരിച്ചില്ല. പക്ഷേ നേരത്തെയൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ട് ആ വാക്കുകൾ നമുക്ക് ആ രൂപത്തിൽ തന്നെ എടുക്കാമെന്നാണ് തോന്നുന്നത്. എന്തായാലും വി എസിന്റെ മനസ്സ് നിങ്ങൾക്കൊപ്പമാണ്. ശ്രീമതി രമ, വി എസിന്റെ മനസ്സ് എന്തായാലും നിങ്ങൾക്കൊപ്പമാണെന്ന് ഉറപ്പാണ്? അങ്ങനെയാണ് ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത്. മറ്റ് നേതാക്കൾ, ഇപ്പോൾ സി പി എമ്മിൻ്റെ എല്ലാ സമുന്നതരായ നേതാക്കളും പറയുന്നത് ഞങ്ങൾ അവിടെ പോയി ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ഉള്ള പ്രതിഷേധവും ഒപ്പം ആ കുടുംബത്തോടുള്ള അനുഭവവും അറിയിക്കാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളെ അകത്തേക്ക് കടത്തുന്നില്ല, ഞങ്ങളവിടെ എത്താൻ അനുവദിക്കില്ല എന്നാണ്. മറ്റ് നേതാക്കൾ എത്തിയാലും വി എസിനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ തയ്യാറാവുമോ? ഒരു നേതാവ് വന്നപ്പോഴും ഈ ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കടത്താത്ത ഒരു പ്രതികരണം പുറത്തുനിന്നൊരു സഖാവ് വന്നപ്പോഴും ഉണ്ടായില്ല. സഖാവ് കൃഷ്ണദാസ് വന്നു, സഖാവ് വി എസ് വന്നു, ഇതിന് അവർക്കൊന്നും ആ രൂപത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് വരാൻ വേണ്ടി തയ്യാറാവാത്തതിൻ്റെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. മനുഷ്യത്വമുള്ള ഒരു സി പി എമ്മുകാരും ഈ രൂപത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ശ്രീ പിണറായി വിജയനോ ശ്രീ എളമരം കരീമോ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അങ്ങനെ സി പി എമ്മിൻ്റെ സമുന്നതരായ ഏത് നേതാക്കൾ ഒഞ്ചിയത്തേക്ക് വന്നാലും നിങ്ങളെ കാണാം, നിങ്ങളുടെ വീട്ടിൽ വരാം? ഇതുവരെ വരാത്ത സഖാക്കൾ ഇനി വന്നാൽ ഈ സഖാക്കളെ ഭാഗത്തു നിന്ന് ഏ രൂപത്തിൽ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ മുമ്പായിരുന്നെങ്കിൽ, സംഭവം നടന്നപ്പോഴായിരുന്നെങ്കിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വരാമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. സഖാവ് കോഴിക്കോട് അന്ത്യ അഭിവാദ്യത്തിന് വെച്ച സമയത്ത് പോലും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്ത് പോലും, ഒരു ദിവസം മുഴുവൻ കോഴിക്കോട് ഉണ്ടായിട്ട് പോലും ഒരൊറ്റ സി പി എമ്മിൻ്റെ സഖാക്കൾ പോലും ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സഖാവ് ചന്ദ്രശേഖരൻ 47 ഈ സി പി എമ്മിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഈ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾക്ക്, പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നു സഖാവിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലെ ഒരാൾക്ക് പറ്റിയ ഒരു ഇതിനെ ഒരു തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഈ സി പി എമ്മിലെ നേതാക്കന്മാരാരും പോയില്ല എന്നുള്ളത്, ഇനി അതിനുശേഷം സഖാക്കൾ വന്നാൽ എങ്ങനെ പ്രതികരിക്കും നമ്മുടെ നാട്ടുകാർ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഈ സംഭവം ഉണ്ടായത്, ടി പി ചന്ദ്രശേഖരനെ വധിച്ചതെന്ന് രമ തന്നെ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും? അത് പറയാൻ കാരണമുണ്ട്. സഖാവ് പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ കുറ്റവാളിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, ഒരു ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ജില്ലാ കമ്മിറ്റി മെമ്പർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ അതിൻ്റെ അറിവ് സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഒഞ്ചിയത്തുള്ള ആളുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. ഇത് മുന്നോട്ട് പോകും. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി വരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മാത്രമേ ഞങ്ങൾക്ക് ആ രൂപത്തിലുള്ള ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴെൻ്റെ പ്രതീക്ഷ. സി എച്ച് അശോകനിൽ, സി പി എം നേതൃത്വത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ സി എച്ച് അശോകനിൽ ചെന്നെത്തി നിൽക്കുകയാണ് ഇപ്പോൾ അറസ്റ്റ്. അതിനും അപ്പുറത്തേക്ക് ഇത് പോകും എന്ന് തന്നെ രമ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ടി പി ചന്ദ്രശേഖരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അവരൊക്കെ പിന്നീട് അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ നടക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടോ?
അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഈ ആവേശമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞത് ഇതൊരു തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ആവേശം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് CH അശോകൻ മാത്രമല്ല, ഇനിയും കൂടുതൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് അവർ പറയുന്നുമുണ്ടായിരുന്നു. അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിച്ചിരിക്കുന്നു. UDFന്റെ ആവേശം അന്വേഷണത്തിന്റെ കാര്യത്തിൽ അവസാനിക്കുമോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും ഇതിനെ ഞാൻ ബന്ധപ്പെടുത്തുന്നില്ല. പക്ഷെ പലപ്പോഴും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് എല്ലായിടത്തും കാണുന്നതാണ്. വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവരെ വെട്ടിക്കൊലപ്പെടുത്തിയവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോലും പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആരും അനുഭവത്തിലേക്ക് ഈ ഒരു കേസ് പോവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആ പോവില്ല എന്നുള്ള ഉറപ്പാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പോവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. വഴിതെറ്റിയാൽ മറ്റ് രീതിയിൽ നിയമപരമായി ഇടപെടുമോ? അതായത് മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ആവശ്യപ്പെടുമോ? ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണം വഴിവിട്ടു പോകുന്നുവെന്ന് തോന്നിയാൽ? അങ്ങനെ ഒരു ഘട്ടം എത്തിയാൽ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഏതായാലും ആ രൂപത്തിലേക്ക് ആലോചിച്ചിട്ടില്ല. VS വരുമെന്ന് കരുതിയിരുന്നു. രമ എപ്പോഴെങ്കിലും VS വീട്ടിലെത്തും. എന്തായാലും കോഴിക്കോട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ VS എത്തിയിരുന്നു. ഒഞ്ചിയത്തെ വീട്ടിലേക്ക് VS എത്തുമെന്ന് എപ്പോഴെങ്കിലും കരുതിയിരുന്നു? അത് എൻ്റെ മനസ്സ് എപ്പോഴും പറയുമായിരുന്നു സഖാവ് VS വരുമെന്ന്. കാരണം എന്ന് വെച്ചാൽ ചന്ദ്രശേഖരൻ ഉയർത്തിപ്പിടിച്ചത് VSന്റെ ആശയങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോരാടിയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മനസാക്ഷിയുള്ള ആളാണ് സഖാവ് VS എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ VS എപ്പോഴെങ്കിലും എന്നെ കാണാൻ വരും, ഞങ്ങളുടെ വീട്ടിലേക്ക് വരും എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നത്. പാർട്ടി വിട്ട ശേഷം എപ്പോഴെങ്കിലും ചന്ദ്രശേഖരൻ VSനെ കണ്ടിട്ടുണ്ടായിരുന്നോ? രമയ്ക്ക് അറിയാമോ? എനിക്ക് അതിനെ പറ്റി അറിയില്ല. പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ VSനെ സാധാരണ കാണാറുള്ള ഒരു നേതാവായിരുന്നോ ചന്ദ്രശേഖരൻ? VSമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ആളായിരുന്നു ചന്ദ്രശേഖരൻ എന്ന് എനിക്കറിയാം. പാർട്ടിയിലുള്ളപ്പോഴും പാർട്ടി വിട്ടപ്പോഴും VSനെ കുറിച്ച് പറയാറുണ്ടായിരുന്നോ അദ്ദേഹം? ഉണ്ടായിരുന്നു. VSൽ പ്രതീക്ഷയും ഉണ്ടായിരുന്നു RMP പ്രവർത്തകർക്കും ചന്ദ്രശേഖരനും. അതെ, അത് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയതാണ്. VS പാർട്ടിക്കുള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പുറത്തുനിന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പലപ്പോഴും സഹോ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നതാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും VS പല നിലപാടുകളും പാർട്ടിക്കുള്ളിൽ എടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അത് എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴൊക്കെ പാർട്ടിക്ക് കീഴടങ്ങുന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ നിലപാടിൽ നിന്ന് പിന്മാറുന്നുവെന്ന പലതരത്തിലുള്ള വിമർശനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് VS നിങ്ങളുടേതുപോലെ വളരെ ധീരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എപ്പോഴും പുലർത്തുമെന്നും അത് അംഗീകരിക്കപ്പെടുമെന്നും വിശ്വസിച്ചിരുന്നു. VS ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അതിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം ഒരുപാട് വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വിജയം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ VSന് വിജയിക്കാനാവുമെന്നാണോ രമ വിശ്വസിക്കുന്നത്? ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ അഭിപ്രായം പറയുന്നില്ല. പുറത്തേക്ക് വരും VS, നിങ്ങളുടെയൊക്കെ അടുത്തേക്കെത്തും, അങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനം ഉടലെടുക്കും, ആ വിശ്വാസമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ VS പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുന്നത് വലിയ കാര്യമാണെന്നും അത് ഒരർത്ഥത്തിൽ പാർട്ടിയെ ചെറിയൊരളവിലെങ്കിലും തിരുത്താൻ സഹായിക്കുന്നുണ്ടെന്നും രമ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. CPMലെ ഭൂരിപക്ഷം ആളുകളും സഖാവിൻ്റെ VSന്റെ നയത്തോട് കൂറുപുലർത്തുന്ന ആളുകളാണ്, അത് അംഗീകരിക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതിരിക്കെ കേന്ദ്ര നേതൃത്വവും VSനോട് അത്ര അനുകൂലമല്ലാത്ത ഒരു നിലപാട് പുലർത്തിക്കൊണ്ടിരിക്കെ ഈ സമരം എത്ര നാൾ തുടരാൻ VSനാവും? കേന്ദ്ര നേതൃത്വം ഇതുവരെ അനുകൂലമായ നിലപാടുകളാണ് സഖാവിൻ്റെ VSനോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ VSന്റെ പോരാട്ടം ഈ ഒരു അർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VS അങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട ഒരു നിലപാടായിരിക്കില്ല ഈ പാർട്ടിക്കുള്ളിൽ എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു.
എന്തായാലും വി എസിനെ പുറത്താക്കാനുള്ള ധൈര്യം ഈ പാർട്ടിക്ക് ഇപ്പോഴും ഉണ്ടാകില്ല എന്ന് രമ വിശ്വസിക്കുന്നു. അതെ, ഇത്ര അധികം അടുപ്പം വി എസിന് ഒഞ്ചിയത്തെ സഖാക്കളും ഉണ്ടായിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വി എസിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? വി എസ് അതിൻ്റെ ശ്രമം പാർട്ടിക്കുള്ളിൽ നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഞങ്ങൾ ആർ എം പി ഉണ്ടാക്കി അധികം കഴിയുന്നതിന് മുന്നേ സഖാവ് ഒഞ്ചിയത്ത് വന്ന് സംസാരിച്ചതും ആ രൂപത്തിലാണ്. ഒരു കുടുംബത്തിലാകുമ്പോൾ ജ്യേഷ്ഠാനിയന്മാർ തമ്മിൽ കലഹിക്കും, ആ കലഹം പാർട്ടി പറഞ്ഞു തീർക്കണം, ആ രൂപത്തിലേക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് സഖാവ് നേരത്തെ സൂചിപ്പിച്ചത്. ആ രൂപത്തിലുള്ള പോരാട്ടങ്ങളാണ് സഖാവ് ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വി എസ് ശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ശ്രമത്തിലായിരുന്നു, അവർ തിരിച്ചു വരുന്നതിൻ്റെ ഏതാണ്ട് അടുത്തായിരുന്നു, അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കൊടും പാതകത്തിന് തയ്യാറാവുമോ എന്നാണ്. വി എസ് ശ്രമിച്ചു, നടന്നില്ല, പക്ഷേ ആർ എം പിയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ചന്ദ്രശേഖരനെയും സഖാക്കളെയും പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചിരുന്നു. ഇല്ല, അവരുടെ ഭാഗത്ത് നിന്നത്തരത്തിലുള്ള യാതൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു ചർച്ച പോലും നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ചന്ദ്രശേഖരനെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്ന് പി ജയരാജനെ പോലെയുള്ളവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ച് മധ്യസ്ഥം പറയേണ്ട ഒരു വിഷയമായിരുന്നില്ല ചന്ദ്രശേഖരൻ ഉന്നയിച്ചിരുന്നത്. ചന്ദ്രശേഖരൻ ഉന്നയിച്ചൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയമായിരുന്നു, ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നമായിരുന്നു. ആ പ്രശ്നം ഒരു ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കേണ്ടതോ ഒരു മധ്യസ്ഥത്തിൽ കൂടെ ഒത്തുതീർപ്പാക്കേണ്ടതോ ഒരു വിഷയമല്ല. ആ രൂപത്തിലൊരു പരസ്യ ചർച്ചയോ അത്തരത്തിലുള്ള ഒരു കാര്യമോ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ചന്ദ്രശേഖരൻ ആഗ്രഹിച്ചിരുന്നത്. ആ രൂപത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു മധ്യസ്ഥം പറയേണ്ട വിഷയമല്ല. പക്ഷേ ചന്ദ്രശേഖരനെയും കൂട്ടരെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുകയോ ശ്രമിച്ച് പരാജയപ്പെടുകയോ ചെയ്ത ആളുകൾ ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ അനുസ്മരിക്കാൻ പാർട്ടിയെ വെല്ലുവിളിച്ച് യോഗം വിളിച്ച ആളുകളെ പുറത്താക്കാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ തയ്യാറായിട്ട്